ഇതിൻ ഗോത്രജനേ നിർമ്മലമേരിത വല്ലഭനേ യേശുവിൻ പാലകനേ നിന്നെ കൈവണങ്ങുന്നു ഞങ്ങൾ പാലകൻ്റെ പാഥേയം യൗസേപിതാവിനോടുള്ള സമർപ്പണത്തിൻ്റെ ആറാം ദിവസം മൂന്നാം വ്യാകുലം ദിവ്യ പൈതലിനെ പരിച്ഛേദനത്തിന് സമർപ്പിക്കുന്ന യൗസേപ്പ് ദൈവവചനം ശിശുവിനെ പരിച്ഛേദനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. ലൂക്കാ സുവിശേഷം 1:21. ധ്യാനം: തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് നീറണമെന്നില്ല. തെറ്റിൻ്റെ ഫലം അവർ അനുഭവിച്ചു എന്ന് പറഞ്ഞ് നാം ആശ്വസിക്കും. ആദത്തിൻ്റെ സന്തതി പരമ്പരയിൽ പെട്ടവരെല്ലാം ഛേദന കർമ്മം സ്വീകരിച്ചേ മതിയാകൂ. തലമുറകൾ പലത് കഴിഞ്ഞിട്ടും ബലികൾ പലത് നടത്തിയിട്ടും പാപത്തിൻ്റെ ദുഷിച്ച ഫലങ്ങൾ വിട്ടുമാറിയിരുന്നില്ല. അതിനാൽ ഹെബ്രായ പാരമ്പര്യത്തിൽ പിറന്നു വീഴുന്നവരൊക്കെ നിയമമനുസരിച്ച് ഛേദന കർമ്മം നിർവഹിക്കണം. പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാണിത്. എന്നാൽ ദൈവകുമാരൻ പാപരഹിതനല്ലേ? സ്വർഗപിതാവിൻ്റെ അരുമജാതൻ ദൈവമാകയാൽ നിയമത്തിന് അധീനനാണ്. മനുഷ്യനായി അവതരിച്ചതിനാൽ എല്ലാ നിയമങ്ങൾക്കും കീഴ്വഴങ്ങുകയും വേണം. യൗസേപ്പിൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. എട്ടാം ദിവസമായപ്പോൾ ഛേദനത്തിനായി കുഞ്ഞിനെ സമർപ്പിക്കണം. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി അവൻ ചിന്താനിരിക്കുന്ന പരിശുദ്ധ രക്തത്തിൻ്റെയും കഠിന സഹനത്തിൻ്റെയും പ്രതീകമാണ് ഇവിടെ സംഭവിക്കുന്നത്. ദൈവ പൈതൽ സ്വീകരിക്കുന്ന ഈ മഹാത്യാഗത്തിൻ്റെ മൂന്ന് തലങ്ങൾ യൗസേപ്പിനെ ചിന്താകുലനാക്കി. പാപികളായ മനുഷ്യരുമായി താതാത്മ്യം പ്രാപിച്ച് ആദ്യ പാപത്തിൻ്റെ പ്രതിക്രിയയായ ഛേദനാചാര കർമ്മത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. പരിച്ഛേദനത്തിൻ്റെ വേദന ബോധപൂർവം സ്വീകരിക്കുന്നു. തീക്ഷ്ണമായ സ്നേഹത്തിൽ ആദ്യമായി രക്തം ചൊരിയുന്നു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നതിൻ്റെ വേദനയാണിത്. ഇതിനുവേണ്ടിയാണല്ലോ ദൈവസുതൻ അവതരിച്ചിരിക്കുന്നതും. വരാനിരിക്കുന്ന നാളുകളിൽ ഇവൻ കടന്നു പോകേണ്ടിയിരിക്കുന്ന വേദനകളുടെ ആദ്യ ശബ്ദം പൈതലിൻ്റെ കരച്ചിൽ യൗസേപ്പ് കേൾക്കുന്നുണ്ടായിരുന്നു. കല്ലുകൊണ്ടുണ്ടാക്കിയ കത്തിയാണ് പരിച്ഛേദനത്തിന് ഉപയോഗിക്കുന്നത്. യഥാർത്ഥ പാറയിലാണ് അവർ കത്തി ഉപയോഗിക്കുന്നത്. എന്നാൽ ജോസഫിനറിയാമായിരുന്നു ഈശോ സ്വീകരിച്ചത് മറ്റുള്ളവർക്കായുള്ള പരിച്ഛേദനമാണ്. ഇനി മുതൽ ഇവനിൽ സ്നാനം സ്വീകരിക്കുന്നവരൊക്കെ ഇവനിൽ രക്ഷ കണ്ടെത്തും. ഓ ഭാഗ്യമേ, അവതാരം ചെയ്ത വചനത്തിൻ്റെ അപ്പമാകാനുള്ള ഭാഗ്യം എനിക്കായി കരുതി വച്ചല്ലോ. ഒരിക്കലും അർഹതയില്ലാത്ത സമ്മാനമാണല്ലോ നീ എനിക്ക് തന്നിരിക്കുന്നത്. എന്നെയും നിന്റെ സ്വന്തമായിരിക്കാൻ എന്നെ സഹായിക്കുക. ബലി കുഞ്ഞാടിനെയാണല്ലോ താൻ ചേർത്ത് പിടിച്ചിരിക്കുന്നതും വളർത്തുന്നതും എന്ന ചിന്ത കുത്തിനോവിക്കുമ്പോഴും വരാനിരിക്കുന്ന മാനവകുലത്തിൻ്റെ രക്ഷ യൗസേപ്പിനെ ആനന്ദിപ്പിച്ചു. പുരോഹിതൻ ചോദിച്ചു, കുഞ്ഞിൻ്റെ പേരെന്താണ്? മറിയത്തെയും ചേർത്ത് പിടിച്ച് യൗസേപ്പ് പറഞ്ഞു, യേശു എന്നാണ് അവൻ്റെ പേര്. മാലാഖമാരുടെ ഗീതവും സ്വർഗവാസികളുടെ സ്തുതികളും അവിടെ നിറഞ്ഞു നിന്നു. അതേസമയം പാതാള ഗോപുരങ്ങൾ ഞെട്ടിവിറച്ചു. നാരകീയ സേനകളെ നിഷ്പ്രഭമാക്കുന്നവനാണല്ലോ ഇവൻ. യൗസേപ്പും മറിയവും ഇതെല്ലാം കൺമുമ്പിൽ എന്നതുപോലെ കാണുന്നുണ്ടായിരുന്നു. പ്രാർത്ഥന: ബലി കുഞ്ഞാടായ ദിവ്യ പൈതലിനെ കൈകളിലെടുത്തപ്പോൾ നീ അനുഭവിച്ച ദൈവസ്നേഹം വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്കും പകർന്നു തരണമേ. ആമേൻ.
പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസേപിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥമപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തുപിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. പാപഹീനൻ ദിവ്യനാഥൻ മാനവർത്തൻ നിയമങ്ങൾ ഏറ്റുവാങ്ങും നേരമില്ല വ്യാകുലത്താ സന്തോഷമാ